ബൈസൻവാലിക്ക് അടുത്ത് ചക്രമുടിമലയിൽ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. ഇവിടെ നിർമ്മിച്ചിരുന്ന മുറികൾ പൊളിച്ചു നീക്കി. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഭാഗം കയ്യേറ്റക്കാർ സ്വന്തമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പുറത്തുകൊണ്ടുവന്നത്. കയ്യേറ്റം സംബന്ധിച്ച വിവരം നൽകിയ BJP പ്രവർത്തകനെ കയ്യേറ്റക്കാർ മർദ്ദിച്ചു. ഒന്നാം മൂന്നാർ ദൗത്യ സംഘം ആദ്യം കയ്യേറ്റമൊഴിപ്പിച്ച ചക്രമുടിമലയുടെ മറുഭാഗത്താണ് വീണ്ടും കയ്യേറ്റം നടന്നത്. സംഭവം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്നതിനെ തുടർന്നാണ് റവന്യൂ സംഘവും ഭൂസംരക്ഷണ സേനയും സ്ഥലത്ത് പരിശോധന നടത്തിയത്. സർക്കാർ ഭൂമി കയ്യേറി ഇവിടെ രണ്ട് ശുചിമുറികളും ഒരു സ്റ്റോർ റൂമും പണിതിരുന്നു. സമീപത്ത് 2 ഏക്കറോളം സ്ഥലം വെട്ടിത്തെളിച്ച് കെട്ടിടം നിർമ്മിക്കാൻ നിരപ്പാക്കിയിട്ടിരുന്നു. ഇവിടെ താൽക്കാലിക ടെന്റുകൾ സ്ഥാപിച്ച് വിനോദസഞ്ചാരികളെ താമസിപ്പിക്കാനായിരുന്നു പദ്ധതി. ബൈസൻവാലി സ്വദേശി മണലേൽ സോമൻ എന്നയാളാണ് ഭൂമി കയ്യേറിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ കൈവശമുള്ള സ്ഥലത്തോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയാണ് കൈവശപ്പെടുത്തിയത്. ഭൂമി സംബന്ധിച്ച രേഖകളൊന്നും ഹാജരാക്കാൻ കഴിയാതിരുന്നതിനാലാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. സർക്കാർ ഭൂമിയിൽ പണിതിരുന്ന സ്റ്റോർ റൂമും ശുചിമുറികളിലൊന്നും ഭൂസംരക്ഷണ സേന പൊളിച്ചു നീക്കി. അവശേഷിക്കുന്ന ശുചിമുറി ഉടൻ പൊളിച്ചു നീക്കാമെന്ന് കയ്യേറ്റക്കാരൻ സംഘത്തിന് എഴുതി നൽകി. ഇവിടത്തെ കയ്യേറ്റം സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വിവരം നൽകി എന്നാരോപിച്ച് BJP ബൈസൻവാലി നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം മുട്ടുങ്കൽ ശശിയെ കയ്യേറ്റക്കാർ മർദ്ദിച്ചു. ഇദ്ദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.